ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ ഇനി ഫിലിപ്പീൻസിലും സുരക്ഷയൊരുക്കും. മിസൈൽ ശക്തി കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ തെക്കുകിഴക്കൻ ഏഷ്യയിലെ പവർ ഡൈനാമിക്സിൽ കാര്യമായ മാറ്റമാണ് വരാൻ പോകുന്നത്. ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഫിലിപ്പീൻസ് കഴിഞ്ഞ മാർച്ചിൽ ഒപ്പുവച്ചതായി രാജ്യത്തെ ദേശീയ പ്രതിരോധ വകുപ്പ് വെളിപ്പെടുത്തി കഴിഞ്ഞു. ഇന്ത്യയും റഷ്യയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയർസ്പേസ് നിലവിൽ തെക്കുകിഴക്കൻ ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലുമുള്ള 14 രാജ്യങ്ങളായി ബ്രഹ്മോസിന്റെ കയറ്റുമതി ഡ്രൈവ് ശക്തമാക്കിയിരിക്കുകയാണ്. മാക്തരി വേഗതയിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈൽ ലോകത്തെ തന്നെ ഏറ്റവും മാരകമായ കപ്പൽ വിരുദ്ധ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായി കരുതപ്പെടുന്നു. ഫിലിപ്പീൻസിലെ സായുധസേനയുടെ ആസ്ഥാനമായ ക്യാമ്പ് അഗ്യുനോണ്ടോയിൽ നടന്ന ചടങ്ങിൽ ദേശീയ പ്രതിരോധ വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി റെയ്മുണ്ടോ എലിഫാന്റെയും ഫിലിപ്പീൻസിലെ ഇന്ത്യയുടെ അംബാസഡർ ശംഭു കുമാരനുമാണ് ബ്രഹ്മോസ് വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ചത്. ഞങ്ങൾ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുകയാണെന്ന് ഫിലിപ്പീൻസിലെ പ്രതിരോധ സെക്രട്ടറി ഡെൽഫിൻ ലോറൻസന ചടങ്ങിന് ശേഷം വ്യക്തമാക്കി. സംയുക്ത റഷ്യൻ ഇന്ത്യൻ സംരംഭമായ ബ്രഹ്മോസ് എയർസ്പേസ് ഈ വർഷം അവസാനത്തോടെ $1 ബില്യൺ മൂല്യമുള്ള പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ്. ഇത് കമ്പനിയുടെ വാർഷിക തുക $6 ബില്യൺ ഉയർത്തും. ബ്രഹ്മോസ് കൈമാറുന്നത് സംബന്ധിച്ച് നിരവധി കരാറുകളിൽ ഒപ്പിടാൻ ബ്രഹ്മോസ് എയർസ്പേസ് പദ്ധതിയിട്ടിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ ഓർഡർ പോർട്ട്ഫോളിയോ $6 ബില്യൺ കടക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് എയർസ്പേസ് വക്താവ് പറഞ്ഞു. ഭൂരിഭാഗം ഓർഡറുകളും ഇന്ത്യൻ കരസേനയാണ് നൽകിയിട്ടുള്ളത്. അത് 40%. നാവികസേനയും വ്യോമസേനയും 30% വീതം മിസൈലുകൾക്കും ഓർഡർ നൽകിയിട്ടുണ്ട്. 1998 സ്ഥാപിതമായ ബ്രഹ്മോസ് എയർസ്പേസ് ക്രൂയിസ് മിസൈലുകൾ നിർമ്മിക്കുന്നതിലും റോക്കറ്റ് ലോഞ്ചറുകൾ, മിസൈൽ മാർഗ നിർദ്ദേശ സംവിധാനങ്ങൾ എന്നിവ പോലുള്ള സഹായ ഉപകരണം നിർമ്മിക്കുന്നതിലുമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. റഷ്യയുടെ പൂർണ്ണമായ സാങ്കേതിക സഹകരണത്തോടെയും സാങ്കേതിക മികവോടെയുമാണ് ബ്രഹ്മോസ് മിസൈലുകൾ ഇന്ത്യ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നത്. ഡിഫൻസ് ഡെസ്ക്, കേരള കൗമുദി.